Hi there, Jay Krishna Nana. Welcome back to my channel, Real and Real with JK. Inna, yanuru adventurous trip pogeyana. Keralathile ettavum valiya daminu chuttum bikeil poguka ennathaanu plan. Edaanu aa dam ennu manasilayi kaanumallo. Yes, Malampuzha Dam. നിങ്ങളിൽ പലരും മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ടാവും. ഡാമിന് മുകളിൽ നിന്നാൽ കാണുന്ന ആ വലിയ തടാകം മാത്രമല്ല ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ. കവ, ആനക്കൽ, എലിവാൽ, തെക്കൻ മലമ്പുഴ വഴി സഹ്യൻ്റെ അഥവാ വെസ്റ്റേൺ ഗാറ്റ്സിൻ്റെ താഴെയായി 148 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വിശാലമായാണ് ഈ ഡാം പരന്നുകിടക്കുന്നത്. ഈ ഏരിയ മുഴുവൻ റോഡ് വഴി കവർ ചെയ്യാൻ പറ്റില്ല. എലിവാൽ എന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നെ റോഡോ പാലമോ ഇല്ല. പിന്നെ എങ്ങനെ യാത്ര കംപ്ലീറ്റ് ചെയ്യും എന്നല്ലേ? അതാണ് അഡ്വഞ്ചർ. മലമ്പുഴ ഗാർഡൻ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും വലതുവശത്തേക്കുള്ള റോഡിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. ഇതാണ് മലമ്പുഴ സ്നേക്ക് പാർക്ക്. ആക്ച്വലി ഇതൊരു സ്നേക്ക് റിഹാബിലിറ്റേഷൻ സെൻ്ററാണ്. ഒരുപാട് വെറൈറ്റി പാമ്പുകളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു. കൽപ്പാത്തി പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മലമ്പുഴ ജലസേചന പദ്ധതിക്കു വേണ്ടി 1955 ഡാം കമ്മീഷൻ ചെയ്തത്. അണക്കെട്ടിനോട് ചേർന്ന് തന്നെ പാർക്കുണ്ട്. കൂടാതെ പുറത്ത് സ്നേക്ക് പാർക്ക്, അക്വേറിയം, പബ്ലിക് സ്വിമ്മിംഗ് പൂൾ, റോപ്പ് വേ, ബോട്ടിംഗ്, റോക്ക് ഗാർഡൻ, ഫാന്റസി പാർക്ക് എന്ന വാട്ടർ തീം പാർക്ക്, കൂടാതെ നിരവധി വ്യൂ പോയിന്റുകളും ഉണ്ട്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലാണ് റോക്ക് ഗാർഡൻ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും റോക്ക് ഗാർഡൻ ആണിത്. പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കിയ ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. പത്മശ്രീ നെക്സ്റ്റ് ചന്ദ് സൈനിയാണ് ഇതിൻ്റെ ഡിസൈനർ. 1996 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മലമ്പുഴ ഡാമിൻ്റെ മുന്നിൽ നിന്ന് ആനക്കൽ വരെ 15 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്നും 7 കിലോമീറ്റർ പോയാൽ എലിവാൽ. അവിടെ റോഡ് അവസാനിക്കുന്നു. പിന്നെ സർക്കാർ തേക്ക് തോട്ടത്തിലെ കാട്ടുവഴിയിലൂടെയോ ഡാമിനകത്തുകൂടെയോ വേണം തെക്കൻ മലമ്പുഴയിലെത്താൻ. അതൊരു 4-5 കിലോമീറ്റർ ദൂരം വരും. ദയവ് ചെയ്ത് ആരും തന്നെ ഈ വീഡിയോ കണ്ട് കാട്ടുവഴിയിലൂടെ പോകാൻ ഇറങ്ങിത്തിരിക്കരുത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ ഇല്ലാതെ പോയാൽ വണ്ടി അടക്കം പിടിച്ച് അവർ അകത്തിടും. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം 1914 മദ്രാസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു. റെക്കോർഡ് സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്തു. Thank you.
നമ്മൾ യാത്ര ചെയ്ത് ചേമ്പന എന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. ഈ പാറക്കൂട്ടത്തിനിടയിലൂടെ പോയാൽ മനോഹരമായ കാട് കാണാം. മലമ്പുഴ നദിക്ക് കുറുകെയുള്ള അണക്കെട്ടിൻ്റെ ആകെ നീളം 2069 മീറ്ററാണ്. ഇതിൽ മേസനറി ഡാമിൻ്റെ നീളം 1000 സസ്യങ്ങളും അതിനെ ആശ്രയിച്ച് ധാരാളം മൃഗങ്ങളും ഇവിടത്തെ കാട്ടിലുണ്ട്. മലമുകളിൽ വീഴുന്ന ശുദ്ധമായ വെള്ളമാണ് ഡാമിലേക്ക് എത്തുന്നത്. പൊതുവെ ഹാർഡ് വാട്ടർ കൂടുതലുള്ള പാലക്കാടൻ പ്രദേശത്ത് thank you.
പൂക്കുണ്ട് കോളനിയുടെ പരിസരത്ത് നിന്നാൽ ഡാമിന്റെയും സഹ്യന്റെയും പനോരമിക് ബ്യൂട്ടി വിശാലമായി കാണാം. ഇനി നമ്മൾ വലിയ കാട്, എലാക്ക്, എലകുത്താൻപാറ, വേലാംപൊറ്റ, കൊല്ലൻ കുന്നുവഴി എലിവാലിലെത്തും. എലിവാൽ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ റോഡ് അവസാനിക്കും. ഇടത്തോട്ട് പോകുന്ന വഴി ഡാമിനകത്തുകൂടെയാണ്. ഇപ്പോൾ മഴ പെയ്ത് ഡാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിലെ പോവാൻ പറ്റില്ല. നമ്മൾ കൂപ്പിനുള്ളിലൂടെ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.